നോമ്പ് കാലത്തെക്കുറിച്ചുള്ളൊരു പരിചിന്തനം നൽകുവാൻ അവസരം കിട്ടിയ ആ അവസരം തന്ന ദൈവത്തിന് ഞാൻ പ്രത്യേകമായി നന്ദി പറയുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എന്റെ വാക്കുകൾ നിങ്ങൾ ശ്രവിക്കുന്നുണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് നന്മകൾ നേരുന്നു, കരുത്ത് നേരുന്നു, ചൈതന്യം നേരുന്നു. നിങ്ങളുടെ യാത്രയിൽ താങ്ങും തണലും കരുത്തും ശക്തിയുമായി ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ പരിചിന്തനത്തിന് ഞാൻ എടുത്തിരിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 24 മുതൽ 34 വരെ വാക്യങ്ങളാണ്. നിങ്ങൾക്കറിയാം, ഇത് കർത്താവിന്റെ മലയിലെ പ്രസംഗത്തിനൊരു ഭാഗമാണ്. മലയിലെ പ്രസംഗത്തില് പ്രധാനമായ തീം എന്താണെന്ന് ചോദിച്ചാൽ അത് 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും പരിസയരുടെയും നീതിയെ അതിലംഘിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. എന്താണ് അതിന്റെ അർത്ഥം? നമ്മുടെ വാക്കും പ്രവൃത്തിയൊക്കെ നിയമജ്ഞരെക്കാളും പരിസയരെക്കാളും ഒക്കെ ഉയർന്ന തരത്തിലുള്ളതായിരിക്കണം. വെറുതെ നിയമം പാലിക്കുന്നവരല്ല, വെറുതെ പ്രസംഗിക്കുന്നവരല്ല, മറിച്ച് അവിടെ ഒരു ക്വാളിറ്റി വേണം എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷ് പറഞ്ഞാൽ ഒരു ക്വാളിറ്റേറ്റീവ് ഡിഫറൻസ് ഇൻ അവർ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ജീവിത ശൈലിയിൽ യഥാർത്ഥമായിട്ടുള്ളൊരു മാറ്റം ദർശിക്കാൻ മറ്റുള്ളവർക്ക് കഴിയണം. ആദിമ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് മറ്റുള്ളവർ പറയുമായിരുന്നില്ലേ, നോക്കൂ അവരെങ്ങനെ സ്നേഹിക്കുന്നതെന്ന്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് സാക്ഷ്യമാണ്, വാക്കിലൂടെയുള്ള സാക്ഷ്യം, പെരുമാറ്റത്തിലൂടെയുള്ള സാക്ഷ്യം, പ്രവർത്തനത്തിലുള്ള സാക്ഷ്യം. എന്തുകൊണ്ടാണ് ഇന്ന് നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ലോക ശ്രദ്ധ ആകർഷിക്കുന്നത്? അദ്ദേഹത്തിന്റെ ലാളിത്യമുള്ള ജീവിതം, അദ്ദേഹത്തിന്റെ ലാളിത്യ ശൈലി, അദ്ദേഹത്തിന്റെ ലാളിത്യ പെരുമാറ്റം. അതുകൊണ്ട് മാർപ്പാപ്പ നമ്മളെ പഠിപ്പിക്കുന്നത് ജീവിതത്തെ ആകർഷണീയമാക്കുവാനാണ്. വൃത്തികേടായിട്ട് ജീവിക്കുകയല്ല, മറിച്ച് ആകർഷണീയതയോടുകൂടി ജീവിക്കുവാൻ പഠിക്കുക. അതിന് നിങ്ങളുടെ നീതി പരിസയരുടെയും ചുങ്കക്കാരുടെയും നീതിയെ അതിലംഘിക്കുന്നതായിരിക്കണം. സ്നേഹമായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമെന്ന് യേശു നമ്മളെ പഠിപ്പിക്കുകയാണ്. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. എത്രമാത്രം പഠിപ്പുണ്ടായാലും എത്രമാത്രം സമ്പത്തുണ്ടായാലും എത്രമാത്രം സൗന്ദര്യമുണ്ടായാലും എത്ര വലിയ ഭവനങ്ങൾ നമ്മൾ കെട്ടിപ്പടുത്തുയർത്തിയാലും സ്നേഹമില്ലെങ്കിൽ അതൊക്കെ ശൂന്യമാണ്. പരിസയരുടെയും നിയമത്തിലൂടെയും നീതിയെ അതിലംഘിക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ നിയമം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. യേശു പറഞ്ഞു, നിയമങ്ങളെയോ പ്രവാചകന്മാരെയോ ഇല്ലാതാക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്, മറിച്ച് അതിന് പൂർണ്ണത നൽകുവാനാണ്.
പത്ത് പ്രമാണങ്ങൾ ഒരിക്കലും അവിടെ നിന്ന് മാറ്റിക്കളയുന്നില്ല. മോശയോ മറ്റ് പ്രവാചകന്മാരോ പഠിപ്പിച്ച കാര്യങ്ങളും മാറ്റി, പക്ഷേ ആ അവർ പഠിപ്പിച്ചതിലൊക്കെ യേശു ചേർക്കുന്ന മേമ്പൊടി സ്നേഹത്തിന്റെ മേമ്പൊടിയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവർത്തനവും ഈ സ്നേഹത്തിന്റെ മേമ്പൊടി ചേർത്തതുകൊണ്ടായിരിക്കണം. ഒരാളോട് ചിരിക്കുമ്പോൾ സ്നേഹത്തിന്റെ മേമ്പൊടി അവിടെ ചേർക്കണം. ഒരാളോട് സംസാരിക്കുമ്പോൾ സ്നേഹത്തിന്റെ മേമ്പൊടി അവിടെ ചേർക്കണം. ഒരാൾക്ക് ഷെയ്ക്കൻഡ് കൊടുക്കുമ്പോൾ സ്നേഹത്തിന്റെ മേമ്പൊടി നമ്മൾ അവിടെ ചേർക്കണം. ഒരാളോട് സഹതപിക്കുമ്പോൾ സ്നേഹത്തിന്റെ മേമ്പൊടി അവിടെ ഉണ്ടാകണം. ഒരാളോടൊപ്പം നമ്മൾ കരയുമ്പോൾ സ്നേഹത്തിന്റെ മേമ്പൊടി അവിടെ ഉണ്ടായിരിക്കണം. എവിടെയൊക്കെ സ്നേഹത്തിന്റെ മേമ്പൊടി ചേർത്ത് നമ്മൾ പ്രവർത്തിക്കുന്നുവോ അവിടെയൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും മനോഹരമായിരിക്കും. അവിടെ നിയമജ്ഞരുടെയും പരിസരരുടെയും നീതിയെ അതിലംഘിക്കുന്ന ജീവിതമായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. അതുവഴിയായിട്ട് നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നവരാകും. അപ്പോൾ ഈ നോമ്പുകാലം ആചരിക്കുന്ന ഈ വേളയിൽ നിങ്ങളുടെ ഓരോരുത്തരോടും എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ ജീവിത ശൈലി സ്നേഹത്തിന്റെ ശൈലിയാക്കി മാറ്റുക. സ്നേഹത്തിന്റെ മേമ്പൊടി ചേർത്ത് എല്ലാ വാക്കും എല്ലാ പ്രവൃത്തിയും ക്രമപ്പെടുത്തുക. എങ്കിൽ നിങ്ങളുടെ ജീവിതം ധന്യമായിത്തീരും, മറ്റുള്ളവരുടെ ജീവിതവും ധന്യമായിത്തീരും. ഈ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 24 മുതൽ 34 വരെ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ വളരെ മനോഹരമായ സുവിശേഷഭാഗമാണത്. 3 കാര്യങ്ങൾ അടിവരയിട്ട് യേശു നമ്മളെ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. നോമ്പുകാലത്ത് ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാവുന്നതാണ്. 1-ാമതായിട്ട് പറയുന്നത്, ദൈവത്തെയും മാമനെയും ഒരുപോലെ സേവിക്കുക സാധ്യമല്ല. ഒന്നുകിൽ നിങ്ങൾ ഒന്നിനെ സേവിക്കും, മറ്റൊന്നിനെ വെറുക്കും. രണ്ടുപേരെയും ഒരുപോലെ പ്രീതിപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ്. 2-ാമതായിട്ട് യേശു പറയുന്നത്, ദൈവ പരിപാലനയിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. അതിന് ഈശോ പറഞ്ഞത് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ആകാശത്തേക്ക് നോക്ക്. ആകാശത്തേക്ക് നോക്കിയപ്പോൾ ശിഷ്യന്മാർ കണ്ടത് പറക്കുന്ന പറവകളെയാണ്. ആ പറവകളെ നോക്കിയിട്ട് യേശു പറഞ്ഞു, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല, എങ്കിലും കർത്താവായ ദൈവം അവയെ തീറ്റിപ്പോറ്റുന്നുവെന്ന്. പിന്നെയും നടന്നു പോകുമ്പോൾ വയലിൽ തെളിഞ്ഞു നിൽക്കുന്ന ലില്ലിപ്പുഷ്പങ്ങളെ കണ്ടു, മനോഹരമായി നിൽക്കുന്ന ലില്ലിപ്പുഷ്പങ്ങൾ. അവയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് യേശു പറയുകയാണ്, അതാ നോക്കൂ, വയലിലെ ലില്ലിപ്പുഷ്പങ്ങളെ നോക്കൂ, അവ നൂൽ നിൽക്കുന്നില്ല, മറ്റൊന്നും ചെയ്യുന്നില്ല, അധ്വാനിക്കുന്നുമില്ല, എങ്കിലും സോളമൻ തന്റെ പ്രതാപകാലത്ത് പോലും ഇവയിൽ ഒന്നിനെ പോലെ അലങ്കരിക്കപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നുവെന്ന്. അവയെ അലങ്കരിച്ചത് ആരാണ്? ദൈവമാണ്. അപ്പോൾ ദൈവം നിങ്ങളെ ഇപ്രകാരം അലങ്കരിക്കുന്നില്ലേ എന്നാണ് യേശു ചോദിക്കുന്നത്. ആകാശത്തിലെ പറവുകളെ തിറ്റിപ്പോറ്റുന്നുവെങ്കിൽ, ലില്ലിപ്പുഷ്പങ്ങളെ ശരിയായ വിധത്തിൽ നോക്കിപ്പോരുന്നുവെങ്കിൽ, ദൈവത്തിന് രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ദൈവം ഉപേക്ഷിക്കുമോ? അതുകൊണ്ട് ദൈവപരിപാലനയിൽ ആശ്രയിക്കുവാൻ ഈ നോമ്പുകാലം നമ്മൾ പ്രത്യേകമായിട്ട് ഉപയോഗിക്കണം. എന്ത് തിന്നും, എന്ത് കുടിക്കും എന്ന് ആലോചിച്ച് ആകുലപ്പെടാതെ എല്ലാം ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവമേ നീ എന്നെ പരിപാലിക്കുമെന്ന് ഉറപ്പായുള്ള ബോധ്യത്തോടുകൂടി മുന്നോട്ട് നീങ്ങാനായിട്ട് ഈ നോമ്പുകാലം കർത്താവിന്റെ പീഡാസഹനത്തെയും മരണത്തെയും ഉയർപ്പിനെയും കുറിച്ച് പ്രത്യേകമായി നമ്മൾ ഓർമ്മിക്കുന്ന ഈ നോമ്പുകാലം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടവരുത്തണം.
മൂന്നാമതായി കർത്താവ് പറഞ്ഞത് ആകുലപ്പെടേണ്ട എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ആകുലപ്പെടാതിരിക്കേണ്ടത്? അതിന് കർത്താവ് പറയുന്നത്, നിങ്ങൾ ആദ്യം ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ നീതിയും അന്വേഷിക്കുക, പിന്നെല്ലാം വന്നുകൊള്ളും. വിശുദ്ധ അമ്മ തെരേസ പറയുമായിരുന്നു, ദൈവത്തെ നേടിക്കഴിഞ്ഞാൽ നിങ്ങളെല്ലാം നേടി, ദൈവത്തെ നേടിയില്ലെങ്കിൽ നിങ്ങൾ ഒന്നും തന്നെ നേടുന്നില്ല. ദൈവത്തെ നേടാതെ ലോകം മുഴുവനും നേടിയാലും എന്ത് ഫലമാണുള്ളത്? യേശു തന്നെ ചോദിച്ചില്ലേ, ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ നിനക്ക് എന്ത് പ്രയോജനം? അപ്പൊ നേടേണ്ടത് ദൈവത്തെയാണ്, നേടേണ്ടത് ദൈവത്തിന് നീതിയാണ്, നേടേണ്ടത് ദൈവത്തിന് രാജ്യമാണ്. ഈ മൂന്ന് ആശയങ്ങളും നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭിത്തികൾ നിങ്ങൾ രേഖപ്പെടുത്തണം. എല്ലാത്തിനെയും കുറിച്ച് വിശദമായി വിവരിക്കാൻ എനിക്ക് സാധിക്കില്ല. ഇതിൽ ആദ്യത്തെ ആശയത്തിലേക്ക് നമുക്കൊന്നുകൂടി പോകാം. പിശാചിനെയും ദൈവത്തെയും ഒരുപോലെ സേവിക്കുവാൻ സാധിക്കുകയില്ല. അത് സത്യമാണ്. ഇവിടെ മാമൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ മാമൻ എന്ന വാക്കിന് സമ്പത്ത് എന്ന അർത്ഥമുണ്ട്. പണം, സമ്പത്ത്. സമ്പത്ത് ചീത്തയല്ല, പണവും ചീത്തയല്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പണം സമ്പത്ത് നമ്മളെ ശുശ്രൂഷിക്കണം, പണത്തെ നമ്മൾ ശുശ്രൂഷിക്കരുത്, സമ്പത്തിന് നമ്മൾ ശുശ്രൂഷിക്കരുത്. മനുഷ്യ ജീവിതത്തിൽ പലപ്പോഴും നടക്കുന്നത് സമ്പത്തിന്റെ സേവകരായി നമ്മൾ തീരുകയാണ്. സമ്പത്തിന് നമ്മൾ നിയന്ത്രിക്കുന്നതിനും ഭരിക്കുന്നതിനു പകരം സമ്പത്ത് നമ്മെ ഭരിക്കാൻ തുടങ്ങും, സമ്പത്ത് നമ്മളെ ഭരിക്കാൻ തുടങ്ങും, നിയന്ത്രിക്കാൻ തുടങ്ങും. അതിന്റെ ഫലമായിട്ട് സമ്പത്തിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തിത്വങ്ങളായിട്ട് നമ്മൾ മാറും. ഫലം എന്തായിരിക്കും? സമ്പത്തിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യാനും തയ്യാറാവും. സമ്പത്തിന് വേണ്ടി വ്യഭിചാരം ചെയ്യണോ? സമ്പത്തിന് വേണ്ടി ദൈവിക മൂല്യങ്ങളെ അവഗണിക്കണോ? സമ്പത്തിന് വേണ്ടി യുദ്ധം ചെയ്യണമോ? സമ്പത്തിന് വേണ്ടി മനുഷ്യരെ കൊല്ലണമോ? കാരണം എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം സമ്പത്താണ്. ആ സമ്പത്ത് ലഭിക്കാൻ വേണ്ടി ഞാൻ എന്ത് മാർഗം ഉപയോഗിക്കും? എനിക്ക് മറ്റു മാർഗങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ അത് തെറ്റാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. എനിക്ക് വേണ്ടത് പണമാണ്, എനിക്ക് വേണ്ടത് സമ്പത്താണ്. അപ്പോൾ നോമ്പ് കാലത്ത് നമ്മളെടുക്കേണ്ട ഒരു പ്രതിജ്ഞ, പണത്തെ സമ്പത്തിനെ സേവിക്കാൻ ശ്രമിക്കാതെ അവ നമ്മളെ സേവിക്കുന്ന, ശുശ്രൂഷിക്കുന്ന, നമ്മളുടെ ആജ്ഞയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഘടകങ്ങളായിട്ട് മാറണം. അല്ലാത്ത പക്ഷം നമ്മൾ അവ കൊണ്ടുപോകുന്നത് നേരെ നരകത്തിലേക്കായിരിക്കും. ഞാൻ ഓർക്കുകയാണ് ഒരു സംഭവം. ഒരിക്കലൊരു മറിയാമ്മച്ചേടത്തി വളരെ ഭക്തയായൊരു സ്ത്രീയായിരുന്നു. എല്ലാ ദിവസവും പള്ളിയിൽ പോവും, പ്രാർത്ഥിക്കും, എല്ലാവരും നല്ല സ്നേഹം. പക്ഷെ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് പിടിപെട്ടു, മരിച്ചു. മരിച്ചു കഴിഞ്ഞാൽ ആത്മാവിനൊറ്റ ചിന്തയുള്ളൂ, സ്വർഗത്തിൽ ചെല്ലണമെന്നുള്ളതാണ്. പെട്ടെന്ന് മറിയാമ്മയുടെ ആത്മാവ് സ്വർഗത്തിന്റെ വാതിൽക്കിലെത്തി. അപ്പോൾ പത്രോസ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പത്രോസ് ചോദിച്ചു, മറിയാമ്മേ എന്താ ഇങ്ങോട്ട് വന്നത്? മറിയാമ്മ പറഞ്ഞു, പത്രോസ് ഇവിടെയാളാ, ഞാൻ മരിച്ചു, സ്വർഗത്തിൽ കയറാൻ വന്നിരിക്കുന്നതാണ്. അപ്പോൾ പത്രോസ് പറഞ്ഞു, മറിയാമ്മേ നല്ല കാര്യം, സ്വർഗത്തിൽ കയറാം. പക്ഷെ ഞങ്ങളിവിടെ പുതിയൊരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നിയമം സ്വർഗവും നരകവും എല്ലാവരെയും കാണിച്ചു കൊടുക്കണം, എന്നിട്ട് ഈ സ്വർഗവും നരകവും ഇവർ തന്നെ തിരഞ്ഞെടുക്കണം, നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കണം. അതിന്റെ കാരണം ഇതാണ്. മനുഷ്യർ പറയുന്നത്, മനുഷ്യർക്ക് സ്വാതന്ത്ര്യമില്ല, ദൈവമെല്ലാം തീരുമാനിക്കുന്നത്, ദൈവമെല്ലാം ചെയ്യുന്നതെന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒരു തീരുമാനമെടുത്ത് ഇങ്ങനെ ചെയ്യാമെന്ന്. അപ്പം മറിയാമ്മ പറഞ്ഞു, എന്റെ പത്രോസുണ്ണിയാള അങ്ങനെ പറയരുത്, ഞാൻ സ്വർഗം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജീവിച്ചത്, അതിനുവേണ്ടിയാണ് പ്രവർത്തിച്ചത്, എനിക്ക് സ്വർഗം കണ്ടാൽ മതി, എനിക്ക് നരകമൊന്നും കാണണ്ട. അപ്പോൾ പത്രോസ് പറഞ്ഞു,
മറിയാമ്മ സാരമില്ല, നീ അതൊന്ന് പോയി കണ്ടിട്ട് ഇങ്ങോട്ട് പോര്, എന്നിട്ട് സ്വർഗത്തിൽ കയറാമല്ലോ. ഉടൻ തന്നെ ഒരു ലിഫ്റ്റ് വന്നു, ലിഫ്റ്റിലേക്ക് മറിയാമ്മ ചെടുത്തി കയറി. നിമിഷങ്ങൾക്കുള്ളിൽ നരകത്തിലേക്ക് പ്രവേശിക്കുക. നരകത്തിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച മറിയാമ്മ ചെടുത്തി അത്ഭുത സ്തബ്ധയാക്കി എന്ന് പറയാം. അവിടെ ആപ്പിൾ തോട്ടങ്ങൾ, മാമ്പഴത്തോട്ടങ്ങൾ, പിന്നെ ഏത്തവാഴത്തോട്ടങ്ങൾ, എല്ലാ പറയുന്നത് നല്ല ലോകത്തിലുള്ള എല്ലാ നല്ല നല്ല ഫലങ്ങളും അവിടെയുണ്ട്, നല്ല നല്ല തോട്ടങ്ങൾ. പിന്നെ ആളുകളാണെങ്കിലും നല്ല കോട്ടും സൂട്ടും ഇട്ട് സുന്ദരന്മാരും സുന്ദരികളുമായിട്ടുള്ള മനുഷ്യരും അവരൊക്കെ ഇങ്ങനെ നടന്നു പോവുകയാണ്, നടന്നു നീങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നടന്നു പോകുന്ന അവസരത്തിൽ കുറെ ആളുകളിരുന്ന് നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ചിക്കൻ കോഴി പൊരിച്ചത്, പിന്നെ ബ്രോസ്റ്റ് ചിക്കൻ, കെന്തക്കി ചിക്കൻ, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ചിക്കനൊക്കെ അടിച്ചുകൊണ്ട് ആളുകൾ ഇരിക്കുന്നു. മറിയാമ്മ ചെഴുത്തിക്ക് വാസ്തവത്തിൽ ആ സമയത്ത് മറിയാമ്മ ചെഴുത്തിയോട് പ്രസംഗിച്ച അച്ഛന്മാരെ കണ്ടിരുന്നെങ്കിൽ രണ്ട് കൊടുത്തേനെ. മറിയാമ്മ ചെഴുത്തി പറയാണ്, ഈ അച്ഛന്മാര് ദുഷ്ടന്മാര്, അവര് പറയുമായിരുന്ന നരകത്തിൽ പുഴുക്കളാണ്, നരകത്തിൽ പിശാചാണ്, നരകത്തിൽ അതാണ് ഇതാണെന്നൊക്കെ ഇപ്പൊ കണ്ടില്ലേ, നരകം എങ്ങനെയാണ്, എന്ത് ദുഷ്ടന്മാരാണ് അവരിങ്ങനെയൊക്കെ പഠിപ്പിക്കാന്ന് മറിയാമ്മ ചെഴുത്തി പറയാണ്. പെട്ടെന്ന് സമയം കഴിഞ്ഞു, ലിഫ്റ്റ് വന്നു, മറിയാമ്മേ ലിഫ്റ്റിൽ കയറൂ എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ലിഫ്റ്റ് പോകുന്നത് സ്വർഗത്തിലേക്കാണ്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ ദൈവം, മാലാഖമാര്, വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ, ഫ്രാൻസിസ് അസീസി, അൽഫോൻസ് അമ്മ, അതുപോലെ എല്ലാ വിശുദ്ധരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. വളരെ മനോഹരമായ കാഴ്ച, വളരെ എന്താ പറയുന്നത്, അവിടെ ചെന്നു കഴിഞ്ഞ പിന്നെ ഒരിക്കൽ പോരാൻ തോന്നില്ല, അത്ര മനോഹരമായ കാഴ്ചകളാണ്. പക്ഷെ മറിയാമ്മയ്ക്ക് നരകത്തെ പോലെ അത്ര നല്ലതായിട്ട് സ്വർഗം തോന്നിയില്ല. ലിഫ്റ്റ് ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ലിഫ്റ്റ് വന്നു, വീണ്ടും ലിഫ്റ്റിൽ കയറി സ്വർഗത്തിന്റെ വാതിക്കിലേക്ക്, പത്രോസിന്റെ മുമ്പിലേക്ക് മറിയാമ്മയെ എത്തിച്ചു. അപ്പോൾ മറിയാമ്മയോട് പത്രോസ് ചോദിക്കുകയാണ്, മറിയാമ്മേ എന്ത് തീരുമാനിച്ചു? മറിയാമ്മ ഒന്നും മിണ്ടുന്നില്ല. പത്രോസ് ചോദിച്ചു, എന്നാ നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? അപ്പോൾ മറിയാമ്മ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് നരകം മതി. പത്രോസ് വാസ്തവത്തിൽ ഞെട്ടിപ്പോയി. പത്രോസ് പറഞ്ഞു, മറിയാമ്മേ നീ സ്വർഗത്തിന് വേണ്ടിയല്ലേ ജീവിച്ചത്, എന്നിട്ട് ഇപ്പോൾ പറയും നരകം മതിയെന്നോ? മറിയാമ്മ പറഞ്ഞു, പത്രോസ് എന്ത് പറഞ്ഞാലും വേണ്ടില്ല, എനിക്ക് നരകം മാത്രം മതി. അപ്പോൾ പത്രോസ് പറഞ്ഞു, മറിയാമ്മേ ഒരിക്കൽ നീ അവിടേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും തിരിച്ചു വരിക പ്രയാസമാണ്, നല്ലോണം ആലോചിച്ച് മാത്രമേ തീരുമാനിക്കാവൂ. മറിയാമ്മ പറഞ്ഞു, എനിക്ക് തീരുമാനിക്കൊന്നുമില്ല, ഞാൻ നരകത്തിൽ പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഓക്കെ മറിയാമ്മേ നീ പോയിക്കൊള്ളൂ. ലിഫ്റ്റ് വന്നു, ലിഫ്റ്റ് നരകത്തിലെത്തുകയാണ്. ഏതാണ് നിമിഷങ്ങൾക്കുള്ളിൽ നരകത്തിൽ ലിഫ്റ്റ് എത്തി. മറിയാമ്മ ലിഫ്റ്റിൽ നിന്നും കാലെടുത്തു വച്ചു. കാലെടുത്തു വയ്ക്കുമ്പോൾ ചുറ്റുപാടും ഇരുട്ട്, പിശാചുക്കളുടെ ആക്രോശങ്ങൾ, അവിടെയൊക്കെ ഭയങ്കര മണം. അപ്പോൾ ലൂസിഫർ, നരകത്തിന്റെ തലവൻ, മറിയാമ്മയോട്, മറിയാമ്മേ നരകത്തിലേക്ക് സ്വാഗതം. അപ്പൊ മറിയാമ്മ പറഞ്ഞു, ഇതാണോ നരകം? നീ അപ്പൊ നേരത്തെ കാണിച്ചു തന്നതോ? അപ്പോൾ പിശാചു പറഞ്ഞു, മറിയാമ്മേ അത് ഡ്യൂപ്ലിക്കേറ്റ് നരകമായിരുന്നു, നീ ഇപ്പോൾ വന്നിരിക്കുന്നതാണ് യഥാർത്ഥ നരകം. മറിയാമ്മ ദേഷ്യം കൊണ്ട് കലി പൂണ്ട്. എന്നിട്ട് മറിയാമ്മ പിശാചിനോട് പറയാണ്, ലൂസിഫറിനോട് പറയാണ്, നീ വഞ്ചകനാണ്, നീ ക്ഷതികനാണ്, നീ എന്നെ കബളിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നു. ലൂസിഫർ പൊട്ടിച്ചിരിച്ചു. പൊട്ടിച്ചിരിച്ചുകൊണ്ട് ലൂസിഫർ പറയാണ്, മനുഷ്യന്റെ ആരംഭം മുതലേ ഞങ്ങളുടെ പണി അതായിരുന്നു, എങ്ങനെയെങ്കിലും മനുഷ്യനെ കബളിപ്പിച്ച് ചതിച്ച് ഇവിടേക്ക് കൊണ്ടുവരിക, നിന്നെയും അങ്ങനെ കൊണ്ടുവന്നു, നീ അതിൽ വീണു. മനുഷ്യരെങ്ങനെ ചതിച്ച് കബളിപ്പിച്ച് നരകത്തിൽ കൊണ്ടുപോകുന്നവരാണ് പിശാച്. ആദത്തെ പറ്റിച്ചില്ലേ?
ഹവായെ പറ്റിച്ചില്ലേ? ഇന്നും മനുഷ്യന് പിശാച് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലത്ത് പിശാചിന്റെ ചതിയിൽ പെടാതെ, പിശാചിന്റെ കബളിപ്പിക്കലിൽ പെടാതെ ഇരിക്കാനായിട്ട് നിങ്ങൾ സൂക്ഷിക്കണം. പിശാച് ചിലപ്പോഴൊക്കെ തിന്മയെ നന്മയായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും, നന്മയെ തിന്മയായി അവതരിപ്പിക്കും, പുണ്യത്തെ ചീത്തയായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും, ചീത്തയായിട്ടുള്ളവയെ പുണ്യമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും. അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കി നന്മ നന്മയാണെന്നും തിന്മ തിന്മയാണെന്നും മനസ്സിലാക്കാനുള്ള കരുത്ത് നമുക്കുണ്ടാകണം. അതിന് ദൈവാനുഗ്രഹം വേണം. അതിനുവേണ്ടിയുള്ള ഒരു അവസരമാണ് ഈ നോമ്പുകാലം എന്ന് പറയാം. നോമ്പുകാലമൊക്കെ വീണ്ടും വീണ്ടും സഭ നമുക്ക് തരുന്നത് വീണ്ടും വീണ്ടും നമ്മളെക്കുറിച്ച് തന്നെ ബോധവാന്മാരാകുന്നതിനും തിന്മയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നന്മയിലേക്ക് കൂടുതൽ വളരുന്നതിനും ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ കേന്ദ്രസ്ഥാനം നൽകി കേന്ദ്രസ്ഥാനത്തിരുത്തി ആരാധിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. ഇന്ന് പിശാചി കബളിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയാം. ഒന്ന്, പാപം ഇല്ല എന്നുള്ളതാണ്. എന്ത് പാപം? ഇതൊക്കെ ചെറിയ തെറ്റുകളല്ലേ? ഇതൊക്കെ ദൈവം നമ്മളെ ശിക്ഷിക്കൂ. അങ്ങനെയുള്ള ചിന്ത മനുഷ്യൻ, അങ്ങനെ പാപ അവബോധം മനുഷ്യരിൽ നിന്നും പതുക്കെ അകലുന്നു. അതുപോലെ വേറൊന്നും മനുഷ്യൻ ജീവിതത്തിൽ സംഭവിക്കുന്നത്, പാപത്തിന്റെ പിതൃത്വം മറ്റുള്ളവരുടെ മേൽ ആരോപിച്ച് രക്ഷപ്പെടാനുള്ള ഉപായങ്ങളാണ്. ഞാനെന്ത് തെറ്റെയ്യുന്നു? അത് തെറ്റെയ്ത് അവനല്ലേ, അതേ അവളല്ലേ രക്ഷപ്പെടുകയാണ്. ആദം തന്റെ തെറ്റ് ഭാര്യയിലേക്ക് വെച്ചുകൊടുത്തു, ഹവ തന്റെ തെറ്റ് സർപ്പത്തിന്റെ മേൽ വെച്ചുകൊടുത്തു. അത് അന്നു മുതൽ തുടങ്ങിയത് ഇന്നും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തെറ്റ് നമ്മൾ അംഗീകരിക്കില്ല. തെറ്റ് അംഗീകരിക്കാതെ എങ്ങനെ തെറ്റ് തിരുത്താൻ സാധിക്കും? അപ്പോൾ പാപത്തെക്കുറിച്ചുള്ള യഥാർത്ഥ അവബോധം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ഈ നോമ്പ് കാലത്ത് പ്രാർത്ഥിക്കണം. രണ്ടാമത്തേത്, പാപമല്ല എന്ന് പറഞ്ഞ് മനുഷ്യനെ നശിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് ഭ്രൂണഹത്യയാണ്. ഇംഗ്ലീഷിൽ അബോർഷൻ എന്ന് പറയും. ഈ ഭ്രൂണഹത്യ നടത്തി നശിപ്പിക്കപ്പെടുന്ന എത്ര ജീവനുകളാണ് ഭൂമിയിൽ നിന്ന്. ഈ ലോകത്തിലേക്ക് വരാൻ അവർക്ക് അവകാശമുണ്ടായിട്ടും ആ അവകാശത്തെ അമ്മമാര് നിഷേധിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, അമ്മയുടെ ഉദരം ഗർഭപാത്രം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വിശുദ്ധമായ സ്ഥലമാണ്, ഏറ്റവും പുണ്യപ്പെട്ട സ്ഥലമാണ്. ആ സ്ഥലത്തെ കൊലക്കളമാക്കി മാറ്റിയിരിക്കുകയാണ് ചിലർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ മരിച്ചു വീഴുന്ന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ, ജീവനെ നശിപ്പിക്കുന്നത് പാപമാണെന്ന് നമുക്കറിവില്ലേ? ജീവൻ ആരംഭിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും നശിപ്പിക്കാൻ ആർക്കും കഴിയില്ല. ശാരീരികമായ അവരെ നമ്മൾ നശിപ്പിക്കുന്നുവെങ്കിലും അവർ ദൈവത്തിന്റെ ഹൃദയത്തിൽ ദൈവത്തോടൊപ്പം ഈ അബോർട്ട് ചെയ്യപ്പെട്ട ഭ്രൂണത്തിനടുത്ത കുഞ്ഞുങ്ങൾ അവിടെ ജീവിക്കുന്നുണ്ടെന്ന കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, അദ്ദേഹം ജീവന്റെ സുവിശേഷം എന്നൊരു ചാക്രിക ലേഖനം എഴുതി. അതിൽ അദ്ദേഹം പറഞ്ഞത്, പ്രത്യേകിച്ച് ഭ്രൂണഹത്യ നടത്തിയ സ്ത്രീകളോടായിട്ട് പറയുകയാണ്, നിങ്ങൾ ചെയ്തത് വലിയ പാപമാണ്, വലിയ പാപകമാണ്. ജീവിക്കാൻ അവകാശമുള്ളൊരു കുഞ്ഞിനെ നിങ്ങൾ നശിപ്പിക്കുകയാണ് ചെയ്തത്. മനുഷ്യജീവനെയാണ് നിങ്ങൾ ഇല്ലാതാക്കിയത്. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തോട് മാപ്പപേക്ഷിക്കണം. അലിവിന്റെ കൂടാരമായ കുംഭസാരക്കൂടിന് അഭയം പ്രാപിച്ച് ദൈവത്തോട് കരുണയാചിക്കണം, മാപ്പ് ചോദിക്കണം. പിന്നൊരു കാര്യം മാർപ്പ പറയുന്നുണ്ട്, നിങ്ങൾ ഭ്രൂണഹത്യ നടത്തിയ ആ കുഞ്ഞിനോട് നിങ്ങൾ മാപ്പ് ചോദിക്കണം. ഇന്ന് ആ കുഞ്ഞ് സ്വർഗത്തിൽ ദൈവത്തോടൊപ്പമുണ്ട്, വിശുദ്ധരുടെ ഗണത്തിലാണവർ. അമ്മയായ നിങ്ങൾ ആ കുഞ്ഞിനോട് പറയണം, മോനെ മോളെ,
അമ്മയ്ക്ക് തെറ്റുപറ്റി, നിന്നെ ഈ ഭൂമി കാണാൻ ഞാൻ അനുവദിച്ചില്ല, അതുകൊണ്ട് അമ്മയോട് ക്ഷമിക്കണമേ, അമ്മയുടെ കൂടെ ഉണ്ടായിരിക്കണമേ, അമ്മ ചെയ്ത് തെറ്റി നീ പൊറുക്കണമേ എന്ന് പറഞ്ഞ് കുഞ്ഞിനോട് നിങ്ങൾ മാപ്പ് ചോദിക്കണം, കുഞ്ഞിനോട് നിങ്ങൾ ക്ഷമ ചോദിക്കണം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാം. ആ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ ഒരവസരം കൂടി ഈ നോമ്പുകാലം വഴി ദൈവം നമുക്ക് നൽകുകയാണ്. ഈ അവസരം ഉപയോഗിച്ച് ഏതെങ്കിലും തെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞ് പുതിയ ഒരു ജീവിതത്തിലേക്ക് കടന്നുപോകാൻ, അങ്ങനെ ഉയർപ്പ് തിരുന്നാൾ ഭക്തിപൂർവ്വം ആഘോഷിക്കുവാനുള്ള വരം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി നിങ്ങളും പ്രത്യേകമായി പ്രാർത്ഥിക്കണം. ഗോഡ് ബ്ലെസ് യു ഓൾ.